നമസ്കാരം വിഴിഞ്ഞത്ത് തുറമുഖത്തിനെതിരെ നടക്കുന്ന സമരം തുറമുഖം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ആ സമരത്തിൻ്റെ ഉള്ളറകൾ പരിശോധിച്ചുകൊണ്ട് ആ സമരത്തിനെതിരെ ചില വസ്തുതകൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ റിപ്പോർട്ടുകളിൽ പറയുകയുണ്ടായി അതിനെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ ചിലർ അതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അദാനിയിൽ നിന്നും എത്ര രൂപ കൈപ്പറ്റിയാണ് ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതായിരുന്നു പ്രധാന ആക്ഷേപം നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്ത് എന്നാണ് മറ്റൊരാക്ഷേപം വീട് കടലെടുത്താൽ അവർക്ക് വീട് നൽകണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ നേരിട്ടു ശരിയാണ് വീട് കടലെടുത്തിട്ടുണ്ട് ആ വീട് കടലെടുത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക തന്നെ വേണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ശരിയാണ് പക്ഷേ ഇതിനെല്ലാം കാരണം അദാനിയും അദാനി വികസിപ്പിക്കുന്ന തുറമുഖവുമാണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചവർക്കെതിരെയാണ് ഞങ്ങൾ വസ്തുതാപരമായ വീഡിയോ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഈ കേരളത്തിലെ മാധ്യമപ്പടെ ഒന്നാകെ വസ്തുതയറിയാതെ ഈ സമരത്തിന് പുറകെ ചെല്ലുമ്പോഴും ഞങ്ങൾ ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചത് വസ്തുത മാത്രമാണ് ഞങ്ങൾ ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചത് സ്ഥലവാസികളുടെ അഭിപ്രായം മാത്രമാണ് പദ്ധതി പ്രദേശത്തെ അതായത് തിരുവനന്തപുരം നഗരസഭയിലെ മുല്ലൂർ ഡിവിഷനിലെ ജനങ്ങളോട് സംസാരിച്ച ശേഷമാണ് വസ്തുതകളിലേക്കും വസ്തുതകളുടെ അന്വേഷണത്തിലേക്കും ഞങ്ങൾ കടന്നത് പക്ഷേ ഇന്ന് വിഴിഞ്ഞം സമരത്തിന് മുഖ്യമന്ത്രി തന്നെ ഏതാണ്ട് തിരശീല ഇട്ടതുപോലെയാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ചില ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് അതിൽ ഈ പാതിരിമാർ പറയുന്ന പച്ചക്കള്ളങ്ങൾ പൊളിച്ചടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളും ചർച്ചാ വിഷയമാക്കുന്നതിൽ ചെറിയ തണുപ്പൻ മട്ടിലാണ് പക്ഷേ എന്നായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സമരം ആസൂത്രിതമാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ല എന്നും നിയമസഭയിൽ പറയുന്നു നിർമ്മാണം നിർത്തിവെച്ച് തീരശോഷണത്തെക്കുറിച്ച് പഠിക്കണം എന്ന് പറയുന്ന ആവശ്യം അനാവശ്യമാണ് കാരണം ഇത്തരത്തിലുള്ള പഠനങ്ങൾ നിരവധി നടത്തിയ ശേഷമാണ് അവിടെ തുറമുഖം നിർമ്മാണം ആരംഭിച്ചത് ഹരിത ട്രിബ്യൂണലിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും സമാനമായ ആശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും പോയതാണ് ഇവരെല്ലാം വസ്തുതകൾ പരിശോധിച്ച് തുറമുഖ നിർമ്മാണത്തിനെതിരെയുള്ള ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പാടെ തള്ളിയിട്ടുണ്ട് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ മുൻകൂട്ടി തയ്യാറാക്കിയതാണ് ഈ സമരം എന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ ഇത് ഈ സമരം സ്വാഭാവികമായ സമരമല്ല സമരത്തിൽ പങ്കെടുക്കുന്നവർ പ്രദേശവാസികളല്ല ഇത് മറ്റു ചിലയിടങ്ങളിൽ ആസൂത്രണം ചെയ്ത സമരമാണ് ഇത് ഹരിത ട്രിബ്യൂണലിനും സുപ്രീം കോടതിയും തള്ളിയിട്ടുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി ഈ കാര്യം പരിശോധിച്ചതാണ് അവരും ഈ തീരശോഷണം ഉണ്ടാകുന്നത് തുറമുഖം കാരണമാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളുമാണ് കേരളത്തിൻ്റെ കരയെ കടലെടുക്കാൻ കാരണമായിട്ടുള്ളത് മാത്രമല്ല ഈ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇവിടെ കടലെടുക്കൽ ഉണ്ടായിട്ടേയില്ല തീരശോഷണം ഉണ്ടായിട്ടേയില്ല പക്ഷേ ശംഖുമുഖം പോലുള്ള പ്രദേശങ്ങളിൽ തീരശോഷണം ഉണ്ടായത് അതിതീവ്ര മഴയും ചുഴലിക്കാറ്റും അതുപോലെ തന്നെ ഒക്കെ കാരണമാണ് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു വയ്ക്കുന്നു തീർച്ചയായും ചില ഇടതുപക്ഷ സഖാക്കളെങ്കിലും ഇത്രയും നാൾ ലത്തീൻ അതിരൂപതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നവരാണ് പക്ഷേ ലത്തീൻ അതിരൂപത ഇന്ന് മുഖ്യമന്ത്രിക്ക് കടുത്ത മറുപടി നൽകിയിട്ടുണ്ട് ലത്തീൻ അതിരൂപത പിണറായിയെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് കേട്ടിട്ടെങ്കിലും ചില സഖാക്കൾ ഇപ്പോൾ സമരത്തിനെതിരെ തിരിഞ്ഞിട്ടുമുണ്ട് ഏത് സമരമായാലും ഏത് വിഷയമായാലും നിലപാടെടുക്കുക പണം കണ്ടിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ലത്തീൻ അതിരൂപതയിലെ പാതിരിമാർക്ക് ഇന്നിവിടെ വച്ച് ഒരഭിപ്രായം പറയേണ്ടി വരും അല്ലെങ്കിൽ ഈ സമരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രതിഷേധത്തെ തുറമുഖത്തിനെതിരെ രാജ്യം കാത്തിരിക്കുന്ന ഒരു പദ്ധതിക്കെതിരെ ഒരു വലിയ പദ്ധതിക്കെതിരെ തിരിച്ചുവിടുന്ന ശക്തികൾ ഇന്നിവിടെ പറയേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയനും അദാനിയിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇന്ന് നിയമസഭയിൽ പ്രസംഗിച്ചതെന്ന് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്